കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടത്തിയ കേസിൽ പിടിയിലായ പ്രതി മാർട്ടിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കവെ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തുകയാണ്. ഈ കേസിൽ തെളിവെടുപ്പൊക്കെ ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല പ്രതി കുറ്റസമ്മതം നടത്തിയതിനാലും മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ പ്രതിക്കില്ല എന്ന സാഹചര്യത്തിലും വീണ്ടും പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. അതേസമയം സ്ഫോടനം നടത്താനായി പ്രതി തനിച്ചാണ് IED ബോംബ് ഉണ്ടാക്കിയതെന്നാണ് മൊഴി നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു മൊഴി പോലീസ് വിശ്വസിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കാരണം ഇതിനു മുൻപും സമാനമായ മറ്റ് ചില സംഭവങ്ങളൊക്കെ പോലീസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള മാർട്ടിന് തനിച്ച് ബോംബുണ്ടാക്കാൻ കഴിയുമോ എന്നതിൽ അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇതിനു മുൻപും ഇത്തരത്തിൽ സാധാരണക്കാർ ബോംബുണ്ടാക്കിയ ചില സംഭവങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നത്. കൊരട്ടിയിലും കുന്നുംപുറത്തുമൊക്കെ സ്റ്റേറ്റ് ബാങ്കിന്റെ ATM ബോംബ് വെച്ച് തകർത്ത് പണം കവർന്ന കാലടി മാണിക്യമംഗലം സ്വദേശിയെ പ്രതിക്കുള്ളത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമായിരുന്നു. ഇന്റർനെറ്റ് നോക്കിയാണ് ഇയാളും സ്വയം ബോംബുണ്ടാക്കാൻ പഠിച്ചത്. ഡൊമിനിക് മാർട്ടിൻ എന്ന പ്രതി ചെയ്തതുപോലെ തന്നെ ഇയാളും ഈ ഒരു സ്ഫോടനം നടത്തുന്നതിലേക്ക് ആവശ്യമായ പടക്കക്കടയിൽ നിന്ന് ഗുണ്ടു വാങ്ങി വെടിമരുന്ന് സംഘടിപ്പിക്കുകയായിരുന്നു. മാർട്ടിൻ റിമോട്ട് ഉണ്ടാക്കിയെങ്കിൽ ഇയാളാകട്ടെ നേരിട്ട് തീ കൊളുത്തിയാണ് ഇത് പൊട്ടിച്ചത്. ഡൊമിനിക്കിനെ പോലെ ഇന്റർനെറ്റ് നോക്കി തന്നെയാണ് ഇയാളും ബോംബുണ്ടാക്കിയത്. അതായത് ഡൊമിനിക് മാർട്ടിനെ പോലെ തന്നെ ഇന്റർനെറ്റ് നോക്കിയാണ് ഇയാളും ബോംബുണ്ടാക്കിയത്. അതായത് ഇന്ന് സർവ്വസാധാരണമായി ഏതൊരു സാധാരണക്കാരനും ഇന്റർനെറ്റ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് വഴി നോക്കി പഠിക്കുകയാണെങ്കിൽ ഒരു ബോംബൊക്കെ സുഖമായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സാധാരണക്കാരെ കുറ്റവാളികളിൽ പലരും കുറ്റകൃത്യം നടത്തുന്ന രീതിയാകട്ടെ അതിശയിപ്പിക്കുന്ന തരത്തിലാണെന്നും പോലീസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ പുതിയ പരീക്ഷണങ്ങളാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ബൈക്കിന്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഒക്കെ അരമണിക്കൂറിനുള്ളിൽ മാറ്റി മറ്റൊരു വണ്ടിയാക്കി പോലീസിനെ വിസ്മയിപ്പിച്ചാണ് മാണിക്യമംഗലം സ്വദേശി ഇങ്ങനൊരു ക്രൂര കൃത്യത്തിന് ഇറങ്ങിയത്. വാഹനത്തിന്റെ അസൽ RC ബുക്ക് തയ്യാറാക്കാൻ RT ഓഫീസിൽ റീടെസ്റ്റിന് പിന്നാലെ ഉപേക്ഷിച്ചു കളയുന്ന RC ബുക്കിന്റെ ഹോളോഗ്രാം പൊളിച്ചെടുത്താണ് ഒട്ടിക്കുന്നത്. OLX വഴിയാണ് വിൽപ്പന നടത്തുന്നത്. ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോണും സിം കാർഡും ഒക്കെ ഇദ്ദേഹം അങ്ങ് ഉപേക്ഷിക്കും. മുൻപൊരിക്കൽ പുതിയ സിം കാർഡ് എടുക്കാനായി പ്രതി ഏതോ ഒരു സ്ത്രീയുടെ പേരിൽ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയതിന് പിന്നാലെ അവിടെ പതിപ്പിച്ച ഫോട്ടോയാകട്ടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടേതും. കടയുടമ നല്ല പരിചയമുള്ള മുഖമാണല്ലോ എന്ന് സംശയം പറഞ്ഞപ്പോൾ തന്റെ ആന്റി എന്നായിരുന്നു പ്രതിയുടെ മറുപടി. പിന്നെ അധികം നേരം നിന്ന് പിടികൊടുക്കാതെ ഫോറം വാങ്ങി മുങ്ങുകയായിരുന്നു. ഒടുവിൽ പ്രതി കുടുങ്ങിയതാകട്ടെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് സ്മൃതി ഇറാനിയുടെ പടമുള്ള വ്യാജ ആധാർ കാർഡും കണ്ടെടുക്കുന്നത്. ഇത് മാത്രമല്ല ബോധം കെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോറോഫോമും ഇന്റർനെറ്റ് നോക്കി തന്നെ പ്രതിയുണ്ടാക്കി. പൂച്ചയെ വിട്ട് മണപ്പിച്ച് നോക്കിയെങ്കിലും മയങ്ങാത്തതിനാൽ ഡോക്ടറുടെ വീട്ടിൽ നടത്താനിരുന്ന മോഷണം പോലും ഇയാൾ ഉപേക്ഷിച്ചു. ഡോക്ടർ ദമ്പതികളെ മയക്കിയതിന് പിന്നാലെ കൊള്ള നടത്താനായിരുന്നു ഈ പ്രതിയും പദ്ധതിയിട്ടത്. മാണിക്യമംഗലം സ്വദേശിയെ പോലെയാണ് ഡൊമിനിക് മാർട്ടിനും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമാണെങ്കിലും അസാധാരണ ഇച്ഛാശക്തിയും നിരീക്ഷണ പാടവും ഒക്കെ ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. മാർട്ടിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കേസിൽ മാർട്ടിൻ പ്രതിയല്ലെന്ന് മാത്രം. ഒരിക്കൽ കണ്ടാൽ മതി, പിന്നീട് പരസഹായം ഒന്നുമില്ലാതെ ഏത് കാര്യവും തനിച്ച് ചെയ്യുന്ന പ്രകൃതമാണ് ഈ രണ്ട് പ്രതികളുടേതെന്നും പോലീസ് വിലയിരുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.